നമസ്കാരം കണ്ണൂർ വി സി ഡോക്ടർ ഗോപിനാഥ രവീന്ദ്രന്റെ പുനർനിയമനം റദ്ദാക്കിയ സുപ്രീം കോടതി വിധി അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനും മുഖത്തേറ്റ അടി തന്നെയാണ് പുനർനിയമനത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് പറഞ്ഞാണ് നടപടി കോടതി റദ്ദാക്കിയത് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് ഭരണഘടനാപരമായ സ്ഥാനത്തിരിക്കുന്ന ഗവർണർക്ക് കത്തെഴുതിയയാളാണ് മന്ത്രി ബിന്ദു നിയമവിരുദ്ധമായ നടപടിയാണിതെന്നാണ് കോടതി വിധിയിൽ തെളിയുന്നത് പുനർ നിയമനത്തിന് മന്ത്രി ഗവർണറിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയത് ഇക്കാര്യം അന്ന് തന്നെ ഗവർണർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ബിന്ദുവിന്റെ കത്ത് പുറത്തുവിട്ടിരുന്നു നിയമനം റദ്ദാക്കിയ പരമോന്നത നീതിപീഠം ഇക്കാര്യം വളരെ ഏറെ ഗൗരവത്തോടെ ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിൽ ആർ ബിന്ദു മന്ത്രി തുടരുന്നത് അധാർമിക ും നിയമത്തിന് നിരക്കാത്തതുമാണെന്ന ആരോപണവും ശക്തമായിട്ടുണ്ട് നിയമവിദഗ്ധരും പ്രതിപക്ഷ നേതാക്കളും എല്ലാം ബിന്ദു രാജിവെക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് തന്റെ നാട്ടിലെ ആവശ്യമെന്ന നിലയ്ക്ക് പുനർനിയമനം തേടി മുഖ്യമന്ത്രി തന്നെ സമീപിച്ചിരുന്നതായും സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും ഗവർണർ വെളിപ്പെടുത്തിയിരുന്നു മുഖ്യമന്ത്രി നേരിട്ട് രാജ്ഭവനിൽ വന്നു കണ്ണൂർ വി സി നിയമന പറഞ്ഞു തന്റെ ജന്മനാട്ടിലെ വിഷയമാണെന്നാണ് പറഞ്ഞതെന്ന് അന്ന് ഗവർണർ പറഞ്ഞിരുന്നു ഇക്കാര്യം വെളിപ്പെടുത്തിയപ്പോൾ മുഖ്യമന്ത്രി ഗവർണറെ അപഹസിക്കുകയാണ് ചെയ്തത് ബാഹ്യ ഉണ്ടായി എന്ന് കോടതി അർത്ഥശങ്കയില്ലാതെ വ്യക്തമാക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഇടപെടലിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇത് മുഖ്യമന്ത്രിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് വിഷയം പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി സർക്കാരിന് അനുകൂലമായ സമീപനമാണ് കൈക്കൊണ്ടത് അത് അന്ന് സർക്കാരിന് ആശ്വാസമായി അന്ന് സർക്കാർ അനുകൂല വിധി പുറപ്പെടുവിച്ച ബെഞ്ചിന്റെ അധ്യക്ഷനും ചീഫ് ജസ്റ്റിസുമായിരുന്ന ജസ്റ്റിസ് മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചത് വലിയ വിവാദമായിരുന്നു ഈ നിയമനം ഗവർണർ ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും മുതിർന്ന സി പി എം നേതാവുമായ കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ നിയമനവും കോടതി വിധിയോടെ വീണ്ടും ചർച്ചയാവുകയാണ് വേണ്ടത്ര യോഗ്യത ഇല്ലാതിരുന്നിട്ടും പ്രിയയെ കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ചത് കണ്ണൂർ വി സി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ ഇടപെട്ടാണ് ഇതിന്റെ പ്രത്യുപകാരമായിട്ടാണ് അദ്ദേഹത്തിന് വി സി പുനർനിയമനം ലഭിച്ചതെന്ന് അന്നേ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് പ്രിയ വർഗീസിന് യോഗ്യതയില്ലെന്നും പ്രിയ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റ് പുനഃപരിശോധിക്കണമെന്നുമുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കിയാണ് ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞത് ഇതിനെതിരെയാണ് യു ജി സി സുപ്രീം കോടതിയെ സമീപിച്ചത് യോഗ്യത കണക്കാക്കുന്നതിൽ സിംഗിൾ ബെഞ്ചിന് തെറ്റുപറ്റിയെന്ന പ്രിയയുടെ വാദം ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരുടെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു യു ജി സി മാനദണ്ഡ പ്രകാരം എട്ടു വർഷത്തെ അധ്യാപന പരിചയമാണ് വേണ്ടതെന്നും അത് മറികടക്കാനാവില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് സിംഗിൾ ബെഞ്ച് റാങ്ക് പട്ടിക റദ്ദാക്കിയത് അസോസിയേറ്റ് നിയമനത്തിന് യു ജി സി നിർദ്ദേശിക്കുന്ന യോഗ്യതകൾ പ്രിയ വർഗീസിന് ഇല്ലെന്നാണ് സിംഗിൾ ബെഞ്ച് വിലയിരുത്തിയത് പ്രിയയ്ക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായി മതിയായ പ്രവൃത്തി പരിചയവും ഇല്ല പി എച്ച് ഡി ഗവേഷണം ഫെലോഷിപ്പോടെയാണ് ഈ കാലയളവിൽ അധ്യാപനം ഒഴിവാക്കിയിട്ടുണ്ട് ഗവേഷണ കാലയളവിൽ അധ്യാപന പരിചയം ലഭിച്ചിട്ടില്ല അധ്യാപന ജോലി ചെയ്യാത്തവരെ അധ്യാപക പരിചയം ഉള്ളവരായി കണക്കാക്കാനാവില്ലെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രവൃത്തി പരിചയം അധ്യാപന പരിചയമായി കാണാനാവില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഇന്റർവ്യൂവിൽ രണ്ടാം സ്ഥാനത്തെത്തിയ പ്രൊഫസർ ജോസഫ് സ്കറിയയാണ് പ്രിയയുടെ നിയമനത്തെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചത് യു ജി സി ചട്ടം ലംഘിച്ചാണ് പ്രിയ വർഗീസിനെ റാങ്ക് പട്ടികയിൽ ഒന്നാമതാക്കിയതെന്നും പട്ടികയിൽ നിന്ന് പ്രിയയെ നീക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടത് പ്രിയ വർഗീസിന് അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നിയമിക്കാൻ മതിയായ യോഗ്യതയില്ലെന്നാണ് യു ജി സിയും കോടതിയെ അറിയിച്ചത് അതേസമയം പ്രിയ വർഗീസിന് മതിയായ അധ്യാപന പരിചയമുണ്ടെന്നും നിയമനം നടത്തിയിട്ടില്ലാത്തതിനാൽ ഹർജി നിലനിൽക്കില്ലെന്നും സർവകലാശാല അന്ന് വാദിച്ചു